നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മണാലിയുടെ സമീപ പ്രദേശങ്ങളിലെ കാഴ്ചകളിലേക്കാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് റെഡിയായ ശേഷം നേരെ പോകുന്നത് ഹഡിംബ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെയുള്ള ലോക്കലിറ്റീസ്, അതായത് നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഹഡിംബ ടെമ്പിൾ എന്നാണ്. പക്ഷേ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഹിഡുംബ ടെമ്പിൾ എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കുറേ മിത്സ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മഹാഭാരതത്തിലെ സ്റ്റോറീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനകത്തുള്ള ഘടോത്കജൻ്റെ അമ്മയായിട്ടുള്ള ഹിഡുംബി ദേവിയുടെ പേരിലുള്ള ഒരു ഗുഹാക്ഷേത്രമാണിത്. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആ റോഡിൻ്റെ ആ മുകളിലേക്ക് പോകാനുള്ള പാതയുടെ പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്തൂടെ പോകാൻ വേണ്ടിയിട്ട് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിലൂടെ നടന്നു, പിന്നെ അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഒരു സമാന്തര പാതയുണ്ട്, കാൽനട പാതയുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കയറിയിട്ട് ആ വഴി നമ്മൾ നേരെ ആ ടെമ്പിളിലേക്ക് ചെന്നു. ആ ടെമ്പിള് ഇപ്പോൾ കാണുന്നതിനേക്കാളും ഇതൊരു വിൻ്റർ സീസൺ, അതായത് ഇപ്പോൾ നമ്മളൊരു വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങേ ആയിട്ടുള്ളൂ. നല്ല രീതിയിൽ സ്നോഫോൾ ഉള്ള സമയത്ത് ഈ ടെമ്പിൾ കണ്ടാൽ ഭയങ്കര ഒരു രസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും ഈ ടെമ്പിള്. അപ്പം നമ്മൾ അതിൻ്റെ ചുറ്റുമൊക്കെ നടന്നു. ഒരുപാട് കച്ചവടക്കാർ ധാരാളമായിട്ട് കാണുന്ന സ്ഥലമാണ്. അതുപോലെ നമ്മൾ മണാലി ഡ്രസ്സ് ട്രൈ ചെയ്തതൊക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ മണാലി ഡ്രസ്സിനൊക്കെ 50 രൂപ ആ ഒരു റേഞ്ചിലുള്ളൂ ആ കോസ്റ്റ്യൂമിന്. നമുക്ക് അതുപോലെ തന്നെ അവർ ഫോട്ടോയും എടുത്തു തരും. ഫോട്ടോയ്ക്ക് ഒരെണ്ണത്തിന് 20 രൂപ, ശരിക്കും അവർ 30 രൂപയ്ക്കാണ് പറയുന്നതെങ്കിലും നമ്മളിപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 20 ഫോട്ടോയ്ക്ക് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപയ്ക്കൊക്കെ അവർ തരും. ഞങ്ങൾ ഏകദേശം ഒരു 35 ഫോട്ടോയോളം എടുത്തു. അപ്പോൾ നമുക്കത് തന്നത് അവരൊരു 20 രൂപയ്ക്കാണ് ഒരു ഫോട്ടോയ്ക്ക് ചാർജ് ചെയ്തത്. ഈ ക്ഷേത്രത്തിന് നമ്മൾ കുറച്ചും കൂടി എന്താ പറയുന്നത് ഒരു ഭംഗി ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ വിൻ്റർ സീസണിലാണെന്ന്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഇത് ഫോറസ്റ്റിൻ്റെ നടുക്കിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗി ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെയുള്ള മഞ്ഞ് നമുക്ക് കാണാനായിട്ട് പറ്റും, മലനിരകൾ കാണാനായിട്ട് പറ്റും. മഞ്ഞ് മൂടി ധാരാളം മലകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പോയത് വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്, അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലെ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അവിടെ എഴുതിയിട്ടുണ്ട് ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, നമുക്ക് അത് കയറാൻ പറ്റില്ല, കാണാൻ ജസ്റ്റ് നമുക്ക് നേരെ പോയി കാണാനേ പറ്റുള്ളൂ, ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. ഞാനതിലേക്ക് നോക്കിയപ്പോൾ കണ്ട ഒരു കുഞ്ഞു വിഗ്രഹമാണ്, ഒരു ചുമന്ന തുണിയിൽ ഒരു പട്ടിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു വിഗ്രഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ സാധനമൊന്നുമില്ല. പിന്നെ അതൊരു എന്താ പറയുന്നത് ഒരു ഗുഹയാണ് കേട്ടോ, ഒരു സ്റ്റോൺ സ്ട്രക്ചറാണ് അതിനകം. പിന്നെ നമ്മൾ അതിൻ്റെ ചുറ്റും നടന്നപ്പോൾ നമുക്ക് ആളുകൾ നമ്മളെ സമീപിച്ചത് കുങ്കുമപ്പൂവിന് വേണ്ടി, കുങ്കുമപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആളുകൾ നമ്മളെ സമീപിച്ചത്. അപ്പോൾ ആ ഏറ്റവും വലിയൊരു ശല്യമായിരുന്നു അവർ, കുങ്കുമപ്പൂ കുങ്കുമപ്പൂ. അത് നമ്മൾ ഇങ്ങനെ വില പറയുമ്പോൾ അവർ ആദ്യം പറയും 250 ആണ് 50 ഗ്രാമിനെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ടാന്ന് പറയുമ്പോൾ അവർ പറയും 150 പറയും, 100 പറയും, പിന്നെ 50 rupees 50 grams തരാമെന്ന് വരെ അവർ പറയും. അപ്പോൾ അതിന് നമുക്കത് മനസ്സിലാക്കാമല്ലോ അത് ശരിക്കുമുള്ള കുങ്കുമപ്പൂ അല്ല. നമ്മുടെ കയ്യിൽ ഇട്ട് തന്നിട്ട് നമ്മളത് സ്മെല്ല് ചെയ്തപ്പോൾ ഒരു സ്മെല്ലും ഇല്ല. അവർ അതിൻ്റെ നമ്മളോട് പറയുന്നത് കൈയുടെ ഉള്ളിലല്ല മണക്കേണ്ടത്, കൈയുടെ അടിയിലാണ് മണക്കേണ്ടതെന്നാണ്. അപ്പോൾ ആ അടിഭാഗത്തായിട്ട് അവർ പെർഫ്യൂം പോലെ എന്തോ നമ്മുടെ കയ്യിലേക്ക് അവർ കുങ്കുമപ്പൂ ഇടുന്ന സമയത്ത് കൈയുടെ അടിയിൽ പെർഫ്യൂം പോലെ എന്തോ ഒന്ന് തേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് മടച്ച് നോക്കിയപ്പോൾ അതിന് നല്ല മണമുണ്ട്. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ലെല്ലാം പോയി, അത് ഡൈലൂട്ടും ആയിപ്പോയി. ആ നമ്മുടെ കയ്യിലിട്ട കുങ്കുമപ്പൂ ഡൈലൂട്ടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ചുറ്റുവട്ടത്തോടൊക്കെ നടക്കുമ്പം ഈ ആക്കുകളെ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ നിങ്ങൾ ഒരു വീഡിയോ കണ്ടിരിക്കും നമ്മൾ ഈ ആക്കിൻ്റെ പുറത്ത് കയറിയത്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ പുറം നല്ല പഞ്ഞിക്കെട്ട് പോലെയാണ് കേട്ടോ, നല്ല പഞ്ഞി പോലത്തെ ഇതാണ് ഫെറാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ കയറിയിരുന്നു. അതുപോലെ കുളു ഡ്രസ്സും നമ്മൾ ഇട്ടത് ഈ സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ കുളു ഡ്രസ്സിൻ്റെയും അതുപോലെ ഇതിൻ്റെ പുറത്ത് കയറിയതിൻ്റെയൊക്കെ 2-3 ഫോട്ടോസ് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ഗെയിമുകളുണ്ട്, അതുപോലെ കുളുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ, അതിവിടുത്തെ ഒരു റാബിറ്റാണ് കേട്ടോ, ഭയങ്കര എന്താ പറഞ്ഞാൽ ഒരുപാട് കൂടെയുള്ള ഒരു റാബിറ്റാണത്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും, ഹിമാലയൻ റാബിറ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫോട്ടോ എടുത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും കൂടെ നിന്ന് പിന്നീട് ഫോട്ടോ എടുത്തില്ല. പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുന്നത് വൂളൻ ക്ലോത്തുകൾ, അതുപോലെ ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന തൊപ്പികൾ, അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 150 രൂപ തുടങ്ങിയിട്ട് ഷോളുകളൊക്കെ അവൈലബിളാണ് ഇവിടെ. അപ്പോൾ ഇതുണ്ട്, ഈ വെച്ചിരിക്കുന്നത് ഒരു ഹാർട്ടും അതുപോലെ ഐ ലവ് മണാലി എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളുള്ള ഒരു കട്ടൗട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് 30 രൂപ അല്ലെങ്കിൽ 50 രൂപ ഒരു
റേറ്റിൽ പൈസ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ ഫോട്ടോ എടുത്തതുകൊണ്ട് നമ്മൾ വീണ്ടും അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പോയില്ല, ജസ്റ്റ് അവിടെ പോയി കണ്ടു, കണ്ടിട്ട് തിരിച്ചു പോന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ മഞ്ഞു മലകളാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മഞ്ഞു മലകൾ കാണാം. നമ്മൾ കുറച്ച് മുമ്പേ ഇട്ട് എടുത്ത ഡ്രസ്സില്ലേ, കുളു ഡ്രസ്സ്, ആ അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഇടുന്ന പുറത്തിടുന്ന ഫ്ലവർ കേസുകളൊക്കെയാണ് ഈ കിടക്കുന്നത്. ആ ഈ ഒരു കുളു ഡ്രസ്സിന് ഇവർ പറയുന്നത് പട്ടു എന്നാണ് കേട്ടോ, പട്ടു, അതാണ് ആ ഡ്രസ്സിൻ്റെ പേര്. അപ്പോൾ ഇത് കേട്ടോ, ഇതാണ് മഞ്ഞുമലകൾ. ഇത് ഒരുപാട് മഞ്ഞുമല നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോളേ ക്യാമറയ്ക്കകത്ത് കാണുള്ളൂ, അല്ലാണ്ട് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല വിസിബിളാണ് കേട്ടോ. അതിൻ്റെ ചുറ്റോട് ചുറ്റും നാല് ചുറ്റിലും മഞ്ഞുമലകളുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് കീ ചെയിനുകൾ തടിയിൽ മണാലിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരുപാട് സ്കൾപ്ചറുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കതൊക്കെ വാങ്ങിക്കാം. ഒരു എന്താ പറയുക, 50 രൂപ 30 രൂപ ആ റേഞ്ചിലൊക്കെയുള്ള ചെറിയ ചെറിയ കീ ചെയിനുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു റോഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ക്ലോത്തിങ്സൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഒരിക്കൽ കൂടി ഞങ്ങൾ മഞ്ഞുമലയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുവാണ്. കാരണം നമുക്ക് 1 മണിക്കൂറാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ള സമയം. അപ്പോൾ അത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. നമുക്ക് ക്യാബ് ഡ്രൈവറിൻ്റെ അടുത്തു നിന്ന് കോള് വന്നു ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ അടുത്ത കുറച്ച് സ്ഥലങ്ങളിലേക്ക്, അതായത് തൊട്ടടുത്തടുത്തായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്, നമ്മുടെ കുറച്ച് മൊണസ്ട്രീസ്, അതുപോലെ മാർക്കറ്റ് പ്ലേസുകൾ, അതുപോലെ മാൾ റോഡ് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ വന്ന വഴിക്ക് കണ്ട യാക്കുകൂട്ടന്മാരെയൊക്കെ ഒന്നുകൂടെ കാണാൻ പറ്റി കണ്ടോ. നല്ല രസമാണ് കേട്ടോ, അവരുടെ ശരീരമൊക്കെ കാണാനായിട്ട് നല്ല രോമമാണ്, രോമകൂപങ്ങളിങ്ങനെ മുങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. ഒന്നുകൂടി നമ്മൾ ആ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് നേരെ വണ്ടിയിൽ കയറിയിട്ട് നമ്മളീ പറഞ്ഞ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് നമ്മളോട് ഈ ഹിഡുംബാദേവി ടെമ്പിളിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നത് നമ്മുടെ ഡ്രൈവറാണ്. വന്ന വഴിക്കും പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളോട് കുറേ കാര്യങ്ങൾ ലോക്കൽ സൈറ്റിനെ കുറിച്ച് ഒക്കെ നമ്മളോട് വിവരിച്ച് തന്നിട്ടുണ്ട്. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്യാബ് ഡ്രൈവറായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇതൊക്കെ ആ റോഡിലേക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ബുദ്ധിസ്റ്റ് മോണസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു എന്താ പറയുന്നത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. ഇതിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന വഴിക്ക് നമ്മൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കല്ലുകളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഈ മന്ത്രങ്ങളാണോ എന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. നല്ല രീതിയിൽ അവരതിനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞൊരു ഗാർഡൻ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറിൽ ഗോൾഡും റെഡും ഒക്കെ കലർന്ന നിറങ്ങളിലാണ് ഈ മോണസ്ട്രിയുടെ ഒരു എന്താ പറയുന്ന സ്ട്രക്ചറും അതുപോലെ തന്നെ പറയേണ്ടതാണ് ലെയർ ലെയർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതുപോലെ പെയിൻറ്റിങ്ങുകളും വളരെ ഭംഗിയായിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ്. ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ചെയറുകളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു മോണസ്ട്രിയുടെ ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ആളുകൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഇവിടെയാണ്. ഈ കാണുന്നതാണ് ആളുകൾക്ക് കയറി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു ചക്രമുണ്ട്. ആ ചക്രം ഓരോ പ്രാവശ്യവും ഫുള്ളായിട്ട് കറക്കുമ്പം അതിൽ നിന്ന് മണിയുടെ ശബ്ദം വരും. അപ്പോൾ ഞാൻ നിങ്ങളെ ആ ഒരു ചക്രം കാണിക്കാം കേട്ടോ. ഒരു കുട്ടി അവിടെ നിന്നിട്ട് ഇത് മുഴുവനായിട്ട് അവൻ ഒരു 100 പ്രാവശ്യമെങ്കിലും കറക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറത്തുള്ള ചക്രങ്ങൾ കറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലത്തെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ചക്രങ്ങൾ കാണുന്നത്. അതിൻ്റെ അകത്ത് ഈ ഒരു വലിയ പ്രെയർ വീൽ നമ്മൾ ആദ്യം തന്നെ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അതിനുള്ളിൽ ക്യാമറ അലൗഡ് ആണ്, പക്ഷേ ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുന്നത് വീഡിയോ കിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആ വീലുകൾ. ഇത് ഇടതുവശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മോൺസ്റ്റയുടെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ വലതുവശമാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഇടതുവശത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ ഇടതുവശത്തു നിന്ന് തുടങ്ങി വലതുവശത്തേക്ക് അവസാനിക്കുന്ന 108 ചക്രങ്ങളാണ് ഇതിലുള്ളത്. അപ്പം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് 108 ചക്രങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റിയത്. നമ്മൾ കറക്കിയപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100 എണ്ണം ഉണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ 108 ചക്രങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മോണസ്ട്രിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഫ്രൂട്ട് കണ്ടു, ഒരു ടൊമാറ്റോ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മളത് ചിത്രീകരിച്ചതാണ്. ഇത് എന്താ പറഞ്ഞത്, ഇതിനധികം മധുരവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പുള്ളിക്കാരനോട് ചോദിച്ചു ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് ചട്നി പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ആ പുള്ളി പറഞ്ഞത്. നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ പേര് കൃത്യമായിട്ട് മനസ്സിലായില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് മാൾ റോഡിലേക്കാണ്. ഈ ഒരു മോൾ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരുപാട് ജനനിബിഡം, അതായത് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്ന് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രിക്റ്റാണ്. ഡ്രസ്സ്, അതുപോലെ തന്നെ സ്വീറ്റ്സ്, ധാരാളം ബേക്കറികൾ, അതുപോലെ എന്താ പറയുക, ഇപ്പോൾ ഒരു ദിവാളി സീസണിലാണ് നമ്മളവിടെ വിസിറ്റ് ചെയ്തത്. അപ്പം ധാരാളം ഷോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു, പടക്കക്കട, അതുപോലെ എന്താ പറയുക, നമ്മുടെ ലൈറ്റ്സ്, ലാമ്പുകളൊക്കെ വിൽക്കുന്ന കടകൾ. ഇതിപ്പോൾ നമ്മളിങ്ങനെ വന്ന വഴിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാഴ്ച, അവർ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല, നേരിട്ട് തന്നെ അവർ മാവെടുത്ത് അതിനകത്ത് ആ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് അവിടെ നിന്ന് നേരത്തെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് അങ്ങനെ വളരെ വേഗത്തിൽ അവർ ഇതുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുണ്ടാക്കുന്നതിനനുസരിച്ച് അത് വിറ്റ് പോകുന്നുണ്ട് കേട്ടോ. കിലോ കണക്കിനാണ് ആളുകൾ അവിടെ നിന്ന് ജിലേബി വാങ്ങുന്നത്. പിന്നെ ഇത് തുറന്നിരിക്കുന്നത് കൊണ്ടും ധാരാളം ഈച്ചകളൊക്കെ അതിലിരിക്കുന്നത് കൊണ്ടും നമ്മളത് ട്രൈ ചെയ്യാൻ നിന്നില്ല. മീൻസ് നമ്മൾ ഒന്നാമത് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമല്ലോ, കാരണം നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാനൊന്നും നിന്നില്ല. പക്ഷേ ഇത് കൗതുകമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. എത്ര വേഗത്തിലാണ് അവർ കിലോ കണക്കിന് ജിലേബികൾ ഉണ്ടാക്കുന്നതെന്നറിയാം. വളരെ ഭംഗിയുള്ള കളറിൽ, ഒരു കളറും ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു എന്നാ പറയുന്നത് നാച്ചുറൽ കളറ് തന്നെ കാണാൻ നല്ല രസമാണ്. ആളുകളൊക്കെ വാങ്ങുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ചിത്രങ്ങൾ ലൈവായിട്ട് വരച്ച് തരുന്ന ആൾക്കാരുണ്ട്. ഇത് അവിടെ ഇരിക്കുന്ന പല ഡിസൈനിലും നിറങ്ങളിലും സൈസിലും ഒക്കെ ഉള്ള നമ്മുടെ ചിരാതുകളാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ ദീപാവലി സീസൺ ആയതുകൊണ്ട് തന്നെ ധാരാളം ചിരാതുകളുണ്ട്. ഇത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു 5 രൂപ, 10 രൂപ, 20 രൂപ അങ്ങനെ ഒരു ഇതിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പിക്ചേഴ്സൊക്കെ അവർ വരച്ച് അല്ലെങ്കിൽ ചിത്രങ്ങൾ ആൾക്കാരുടെ ആവശ്യാനുസരണം വരച്ച് കൊടുക്കുന്ന കടകളുണ്ട്. ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിൽ അവരുടെ ചിത്രങ്ങൾ, ഇപ്പോൾ നമ്മൾ ആരെങ്കിലും തനിയെ പോവുകയാണെങ്കിൽ നമ്മുടെ ചിത്രം നമുക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ അവരൊന്ന് വരച്ചു തരും. ധാരാളം കലാകാരന്മാരുടെ ഒരു സ്ട്രീറ്റാണ്. അതുപോലെ ലൈവ് മ്യൂസിക്കിൻ്റെ ആൾക്കാരുണ്ട് അവിടെ. നമ്മളിവിടെ തന്നെ നിൽക്കുമ്പോൾ അവിടെ പാട്ടുകൾ പാടുന്ന, നമ്മൾ പറയുന്ന പാട്ടുകൾ ഹിന്ദി പാട്ടുകളാണ് കേട്ടോ, പാടുന്ന ആൾക്കാരെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പട്ടിക്കുട്ടന്മാരുള്ള സ്ഥലവുമാണിത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് പട്ടിക്കുട്ടികൾ, ഒത്തിരി പട്ടിക്കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുങ്ങളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണ്. നമ്മൾ വിളിച്ചാലും ഒക്കെ നമ്മളോട് വളരെ ക്യൂട്ടായിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലെ പട്ടികളെ പോലെ അഗ്രസീവ് ഒന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പട്ടികൾ എല്ലാവരും അഗ്രസീവ് ഒന്നുമല്ല, എങ്കിലും കുറച്ചൊക്കെ പട്ടികൾ അഗ്രസീവ് ആകുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കെട്ടിയങ്കുട്ടൻ അതിലെ കൂടെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ എടുത്തോണ്ടിരുന്നത് ഈ ചേൻ തന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു നീ ഇച്ചിരി നേരം പോയി നടന്ന് വീഡിയോ എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഇനി ഞാൻ എടുത്തോളാം എന്ന് പറയുന്ന ആക്ഷനാണത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ ആ സ്ട്രീറ്റിലൂടെ നടന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മളിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അത്. അവിടെയുള്ള സാധനങ്ങൾ വളരെ മനോഹരമായിട്ട് അവർ അടുക്കി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു കുട്ടനാണ് കേട്ടോ അത്. അവൻ നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ തൊട്ട് നമ്മുടെ ചുറ്റും നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ക്യാമറ കൊണ്ടുവന്നപ്പോൾ അവൻ നേരെ നമ്മുടെ ക്യാമറയിലേക്ക് നോക്കിയതാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ആ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ മണാലിയിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാം, നമ്മുടെ നാട്ടിലെ പോലത്തെ അത്ര എന്താ പറയുക ടോക്സിക് ആയിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഇതൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ഒരാണും പെണ്ണും കാട്ടിൽ കയറിപ്പോയാലോ മലയിൽ കയറിപ്പോയാലോ ആൾക്കാർ മോശമായിട്ട് അവരെ പോയി പിടിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ വളരെ എന്താ പറയുക പൊളൈറ്റായിട്ട് നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കറിയാം ടൂറിസ്റ്റുകളാണ് അവരുടെ വരുമാന മാർഗമെന്നും അതുപോലെ എല്ലാവരോടും വളരെ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യണമെന്നും ഒക്കെ അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അവിടെ ഉള്ളത്. അത് വളരെ ഒരു എന്താ പറയുക നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വന്നിറങ്ങിയ സമയത്താണെങ്കിലും ഒരുപാട് പ്രാവശ്യം നമ്മളെ നിർബന്ധിക്കുന്ന ടാക്സിക്കാരോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ച് നമ്മുടെ പുറകെ വരുന്ന ആൾക്കാരോ ഒന്നും ഇവിടെ കാണാനില്ല. നമ്മൾ വന്നിറങ്ങിയ സമയത്താണെങ്കിലും നമ്മളോട് ആളുകൾ വന്ന് ടാക്സി ആവശ്യമാണോ എന്ന് ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചുള്ളൂ. അല്ല നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞപ്പോൾ അയാൾ തന്നെ മറ്റുള്ള ചോദിക്കാൻ വന്ന ആളുകളോടല്ല, അവർ ഓൾറെഡി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, ആ ടാക്സിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ആ ടാക്സിക്കാരനോട് സംസാരിക്കാൻ അത്ര അവർ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുള്ളൊരു ഹിന്ദിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരോട് കൃത്യമായിട്ട് എവിടെ നിൽക്കുന്നത് എന്നുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ നമ്മളോട് ചോദിക്കാൻ വന്ന ടാക്സിക്കാരൻ തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലം അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ വളരെ എന്താ പറയുക നമ്മളോട് നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്.
നമുക്ക് എവിടെ വേണമെങ്കിലും പോയി താമസിക്കാം, ഏത് സ്ഥലത്ത് വേണമെങ്കിലും കയറി പോവാം. മീൻസ് ഇപ്പോൾ മലയുടെ മുകളിൽ നമ്മൾ കണ്ടു എന്ന് വിചാരിച്ചാൽ അവരൊന്നും പറയാൻ പോകുന്നില്ല, നമ്മൾ കാട്ടി പോയെന്ന് പറഞ്ഞിട്ട് അവരൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെ വളരെ എന്താ പറയുക, നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ആളുകളെ കാണുമ്പോൾ. അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലും അതെ, നമ്മളോട് കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറാണ്. നമ്മളിപ്പം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വില പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, അതിനനുസരിച്ച് ആ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കച്ചവടവും നടക്കുന്നുണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ. എല്ലാം കടകളിലും ആവശ്യത്തിലധികം ആൾക്കാരുണ്ട് കേട്ടോ, നല്ല രീതിയിൽ റഷാണ്. ഇന്നത്തെ നമ്മുടെ മണാലിയുടെ കാഴ്ചകളിൽ നിന്ന് തൽക്കാലത്തേക്ക് നമ്മൾ വിട പറയുകയാണ്. നാളെ നമ്മൾ മണാലിയുടെ മറ്റ് കാഴ്ചകളുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സഹകരണം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. മനോഹരമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.